ി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ പ്രധാന വാർത്തകൾ കാവേരി ദൌത്യം വഴി സുഡാനിൽ നിന്ന് മൂവായിരത്തി ഇരുന്നൂറിലധികം ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം നൂറ്റിമുപ്പത്തിരണ്ട് മലയാളികൾ സുരക്ഷിതരായി നാട്ടിൽ തിരിച്ചെത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച അവശേഷിക്കെ കർണാടകയിൽ പ്രചാരണം ശക്തമാക്കി രാഷ്ട്രീയ പാർട്ടികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മൂന്നിടങ്ങളിൽ റോഡ് ഷോയിൽ പങ്കെടുക്കും തെറ്റിദ്ധാരണ മൂലം മാലിന്യ സംസ്കരണ യൂണിറ്റുകൾക്കെതിരെ പ്രതിഷേധമുണ്ടാകുന്നത് ദൌർഭാഗ്യകരമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്ത് വേനൽമഴ തുടരുന്നു കടൽ പ്രക്ഷുബ്ധം കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഐപിഎല്ലിൽ ഇന്ന് നടക്കുന്ന മത്സരങ്ങളിൽ ലക്നൌ സൂപ്പർ ജയൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെയും പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെയും നേരിടും വാർത്തകൾ വിശദമായി സംഘർഷബാധിത പ്രദേശമായ സുഡാനിൽ നിന്ന് കാവേരി ദൌത്യത്തിന് കീഴിൽ ഇതുവരെ മൂവായിരത്തി ഇരുന്നൂറിലധികം ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം ദൌത്യത്തിലൂടെ ഇന്നലെ ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് പേർ അഹമ്മദാബാദിലെത്തിയതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് അരിന്ദം ബാപ്ചി പറഞ്ഞു ടങ്ങുന്ന പതിനൊന്നാമത് വിമാനം രാത്രി വൈകി ജിദ്ദയിൽ നിന്ന് ഡൽഹിയിലെത്തി ആഭ്യന്തര കലാപം തുടരുന്ന സുഡാനിൽ നിന്നും ഇതുവരെ മലയാളികൾ സുരക്ഷിതരായി നാട്ടിൽ തിരിച്ചെത്തി ഓപ്പറേഷൻ കാവേരിയുടെ ഭാഗമായി സുഡാനിൽ നിന്നും സൌദിയിലെ ജിദ്ദ വഴിയായിരുന്നു ഇവരെ മോചിപ്പിച്ചത് ഡൽഹി മുംബൈ ബംഗളൂരു കൊച്ചി വിമാനത്താവളങ്ങളിൽ എത്തിയ ഇവരെ നോർക്ക റൂട്ട്സ് അധികൃതർ സ്വീകരിച്ചു ഇന്നലെ രാത്രിയോടെ ബാംഗ്ലൂരിൽ പേരിൽ പേർ തിരിച്ചെത്തി കനത്ത ഏറ്റുമുട്ടൽ ആരംഭിച്ച ഏപ്രിൽ പതിനഞ്ചിനു ശേഷം ഒരു ലക്ഷത്തിലധികം പേർ സുഡാനിൽ നിന്ന് പലായനം ചെയ്തതായി യു അറിയിച്ചു സുഡാനിൽ മൂന്ന് ലക്ഷത്തിനാലായിരം പേരെ മാറ്റി പാർപ്പിച്ചതായി സുഡാനിലെ യു എൻ കോർഡിനേറ്റർ അബ്ദേവ് സിംഗ് പറഞ്ഞു അതേസമയം ഏഴു ദിവസത്തെ വെടിനിർത്തലിനു കൂടി ധാരണയായിട്ടുണ്ട് ഏവരും യോഗയെ ജീവിതത്തിന്റെ ഭാഗമാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗാ ദിനത്തിന് ഇനി അൻപത് ദിവസം മാത്രം എന്ന് സൂചിപ്പിച്ചുള്ള ട്വിറ്റർ കുറിപ്പിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം പറഞ്ഞത് സൌദി യോഗ കമ്മിറ്റി പ്രസിഡന്റ് നൌഫ് അൽ മർവായിയുമായി വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ കൂടിക്കാഴ്ച നടത്തി യോഗയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന എല്ലാ ഉദ്യമങ്ങൾക്കും അദ്ദേഹം പിന്തുണ ഉറപ്പ് നൽകി തെറ്റിദ്ധാരണ മൂലം മാലിന്യ സംസ്കരണ യൂണിറ്റുകൾക്കെതിരെ പ്രതിഷേധമുണ്ടാകുന്നത് ദൌർഭാഗ്യകരമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാലിന്യ ശേഖരണവും സംസ്കരണവും തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ നൽകുന്ന മികച്ച സേവനമായി മാറണം കുറവുകൾ പരിഹരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മാലിന്യമുക്ത നവകേരളം എന്ന ആശയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ ജനപ്രതിനിധികളുമായും സെക്രട്ടറിമാരുമായും സംവദിക്കുകയായിരുന്നു അദ്ദേഹം സർക്കാർ അംഗീകരിച്ച് പ്രസിദ്ധീകരിച്ചിട്ടുള്ള കലണ്ടർ അനുസരിച്ച് ജൈവ മാലിന്യങ്ങൾ കൈമാറുന്നുവെന്നും ഹരിതകർമ്മസേന അത് ശേഖരിക്കുന്നുവെന്നും ഉറപ്പാക്കാൻ കഴിയണം ഇതിനായി ഹരിതമിത്രം ആപ്പ് നിലവിൽ വന്നിട്ടുണ്ട് നാനൂറ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ഹരിതമിത്രം ആപ്പ് ഉപയോഗിച്ച് ഉപയോഗിച്ച് സംസ്കരണവും നടന്നു വരുന്നുണ്ട് ഈ സാമ്പത്തിക വർഷം കേരളത്തിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളിലും നഗരസഭകളിലും ഉറപ്പാക്കാൻ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തോടെ കേരളത്തെ മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യമാണ് സർക്കാർ മുന്നോട്ട് വെക്കുന്നതെന്ന് മന്ത്രി എം പി രാജേഷ് ബ്രഹ്മപുരം തീപിടുത്തത്തെ തുടർന്ന് ഹൈക്കോടതിയുടെ മുൻപാകെ കർമ്മ സമർപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ അഞ്ചിന് മുൻപ് മാലിന്യം നൂറ് ശതമാനം ഉറവിടത്തിൽ തരംതിരിക്കാനും അജൈവ മാലിന്യം നൂറ് ശതമാനം വാതിൽപ്പടി ശേഖരണം നടത്തുന്നതിനുമാണ് തീരുമാനിച്ചിട്ടുള്ളതെന്ന് മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു ദുരന്തങ്ങളെ നേരിടാനും അവയുടെ ആഘാതങ്ങൾ കുറയ്ക്കാനുമായി സമഗ്ര ഇടപെടലുകളാണ് സംസ്ഥാനം നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന അടിയന്തര സാഹചര്യങ്ങളിൽ തീരവാസികൾക്ക് താൽക്കാലിക താമസ സൌകര്യമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ തിരുവനന്തപുരം മുട്ടത്തറയിലും ആലപ്പുഴ കുമാരപുരത്തും നിർമ്മിച്ച സൈക്ലോൺ ഷെൽട്ടറുകൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ശ്രീനാരായണഗുരു സാംസ്കാരിക സമുച്ചയം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യും രാവിലെ പത്തിന് കടയ്ക്കൽ കിംസാറ്റ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിക്കും നിർമ്മിത ബുദ്ധി ക്യാമറ ഇടപാടിൽ സർവത്ര ഗൂഢാലോചനയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉപകരാർ കൊടുക്കാൻ പാടില്ലെന്ന വ്യവസ്ഥ ലംഘിക്കപ്പെട്ടുവെന്നും വ്യാജ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയതിലൂടെ കോടികളുടെ തട്ടിപ്പിനാണ് വഴിയൊരുക്കിയതെന്നും അദ്ദേഹം ആരോപിച്ചു അടുത്ത ബന്ധുവിനെതിരെ വരെ ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി മൗനം വെടിയണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു ചിന്നക്കനാലിൽ നിന്ന് പെരിയാറിലേക്ക് കാടുമാറ്റിയ കാട്ടാന അരിക്കൊമ്പൻറെ കഴുത്തിൽ ഘടിപ്പിച്ച റേഡിയോ കോളറിൽ നിന്നുള്ള സിഗ്നലുകൾ ലഭിക്കുന്നുണ്ടെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു കഴിഞ്ഞ ദിവസം രാത്രി മുതൽ സിഗ്നൽ നഷ്ടമായിരുന്നു കാലാവസ്ഥ പ്രതികൂലമായതിനാലാണ് സിഗ്നൽ നഷ്ടപ്പെട്ടതെന്നാണ് വിലയിരുത്തൽ ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന് കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച അവശേഷിക്കെ പ്രചാരണം ശക്തമാക്കി രാഷ്ട്രീയ പാർട്ടികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മൂന്നിടങ്ങളിൽ റോഡ് ഷോയിൽ പങ്കെടുക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വെള്ളിയാഴ്ച വരെ ബംഗളൂരുവിൽ തങ്ങി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ രാമനഗര ജില്ലയിൽ റോഡ് ഷോയുടെ ഭാഗമാകും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി ഇന്ന് വിജയപുര ജില്ലയിൽ പ്രചാരണം നടത്തും കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവ് സിദ്ധരാമയ്യ മാണ്ഡ്യ ജില്ലയിൽ പൊതു റാലികളിൽ പങ്കെടുക്കും കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഡി കെ ശിവകുമാർ മൈസൂരു ഹസൻ ജില്ലകളിലാണ് പ്രചാരണം നടത്തുന്നത് കർണാടകയിൽ ബജ്റംഗ് ദളിനെ നിരോധിക്കുമെന്ന് പ്രകടന പത്രികയിൽ പറഞ്ഞ കോൺഗ്രസ് വീണ്ടും ദേശീയ സംഘടനകളോടുള്ള വെറുപ്പ് പ്രകടിപ്പിക്കുന്നതായി കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ ബജ്റംഗ് ദളിനെ ഭീകരസംഘടനയായ പി എഫ്ഐയുമായി താരതമ്യം ചെയ്തു പി എഫ്ഐയെ നരേന്ദ്രമോദി സർക്കാർ ഇതിനകം നിരോധിച്ചിട്ടുണ്ടെന്ന് മന്ത്രി ട്വീറ്റിൽ പറഞ്ഞു സംസ്ഥാനത്ത് ഇന്നും ശക്തമായ വേനൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി പത്തനംതിട്ട എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം എന്നീ ആറ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുണ്ട് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ പെയ്യാനാണ് സാധ്യത കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് കർണാടക തീരത്തായുള്ള ന്യൂനമർദ്ദ പാത്തിയുടെ സ്വാധീന ഫലമായാണ് നിലവിലെ മഴ നാളെയോടെ മഴ കുറയും ശനിയാഴ്ചയോടെ തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴി രൂപപ്പെടും പിന്നീടുള്ള മണിക്കൂറിൽ ഇത് ന്യൂനമർദ്ദമായി മാറുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ഇ പോസ്റ്റ് തകരാർ പരിഹരിക്കാനാവാത്തതിനാൽ സംസ്ഥാനത്ത് ഇന്നും റേഷൻ വിതരണത്തിൽ നിയന്ത്രണമുണ്ടാകും സമയക്രമം വെച്ചുള്ള റേഷൻ വിതരണമായിരിക്കും നടക്കുക ഇന്ന് മലപ്പുറം തൃശൂർ പാലക്കാട് കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട വയനാട് ജില്ലകളിൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയും എറണാകുളം കോഴിക്കോട് തിരുവനന്തപുരം കണ്ണൂർ കാസർഗോഡ് ഇടുക്കി ജില്ലകളിൽ ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണി മുതൽ ഏഴ് മണിവരെയുമാണ് റേഷൻ കട പ്രവർത്തനം നാളെയും മറ്റന്നാളും ഏപ്രിൽ മാസത്തെ റേഷനും ശനിയാഴ്ച മുതൽ മെയ് മാസത്തെ റേഷനും വിതരണം ചെയ്യും കേരള സഹകരണ സംഘം പുനരുദ്ധാരണ പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വൈകിട്ട് മൂന്നിന് ജവഹർ സഹകരണ ഭവൻ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യും സഹകരണ സഹകരണമന്ത്രി ബി അധ്യക്ഷത വഹിക്കും മാലിന്യം വലിച്ചെറിയപ്പെടാത്ത ജില്ലയെന്ന ലക്ഷ്യത്തിനായി കണ്ണൂർ ജില്ലയിൽ നടത്തിയ ശുചിത്വ ഹർത്താലിൽ ശേഖരിച്ചത് ഇരുനൂറ്റി ടൺ മാലിന്യം കഴിഞ്ഞ ഞായറാഴ്ചയാണ് ജില്ലയിൽ ശുചിത്വ ഹർത്താൽ ആചരിച്ചത് വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ ജില്ലയിൽ നൂറ്റി അറുപത്തിമൂന്ന് ഇടങ്ങളിലാണ് ശുചീകരണ പ്രവർത്തനം നടത്തിയത് ഒരു ദിവസത്തെ ശുചിത്വ ഹർത്താലിൽ മാത്രം ശേഖരിച്ചത് ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് ടൺ മാലിന്യം ശേഖരിച്ച മുഴുവൻ അജൈവ മാലിന്യങ്ങളും ക്ലീൻ കേരള കമ്പനിയാണ് നീക്കം ചെയ്തത് ശുചീകരണ പ്രവർത്തനങ്ങളിൽ അണിനിരന്നു മട്ടന്നൂരിലാണ് ഏറ്റവും കൂടുതൽ പേർ പങ്കെടുത്തത് നഗരസഭയിൽ നടന്ന ശുചിത്വ ഹർത്താലിൽ മെഗാ ശുചീകരണ യജ്ഞത്തിൽ ജില്ലാ കലക്ടർ എസ് ചന്ദ്രശേഖർ ഉൾപ്പെടെ ആയിരത്തി പേരാണ് പങ്കെടുത്തത് എട്ട് കിലോമീറ്റർ ദൂരത്തിലുള്ള റോഡുകളുടെ ഇരുവശങ്ങളും ബസ് സ്റ്റാൻഡ് മുനിസിപ്പൽ ഷോപ്പിംഗ് കോംപ്ലക്സ് താലൂക്ക് ആശുപത്രി വിവിധ ഓഫീസുകൾ എന്നിവയും ശുചീകരണം ഐ പി എല്ലിൽ ഇന്ന് നടക്കുന്ന മത്സരങ്ങളിൽ ലക്നൌ സൂപ്പർ ജയൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെയും പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെയും നേരിടും ഇന്നലെ നടന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസ് അഞ്ച് റൺസിന് വിജയിച്ചിരുന്നു അനർട്ട് നടപ്പാക്കുന്ന സോളാർ സിറ്റി പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം ആനേറ വേൾഡ് മാർക്കറ്റിൽ അനർട്ട് സ്ഥാപിച്ച സൌരോർജ്ജ ശീതീകരണ സംഭരണിയുടെ ഉദ്ഘാടനം ഇന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർവഹിക്കും നൂറു ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി നിഷിൻ്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന നൂതന പദ്ധതികളുടെ ഉദ്ഘാടനവും പ്രഖ്യാപനവും നാളെ മന്ത്രി ആർ ബിന്ദു നിർവഹിക്കും ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് തിരുവനന്തപുരം ആക്കുളത്ത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ഓഡിറ്റോറിയത്തിലാണ് ചടങ്ങ് സി ഐ സി സമിതികളിൽ നിന്ന് സമസ്താ അധ്യക്ഷൻ സയിദ് ജിഫ്രി മുത്തുകോയെ തങ്ങൾ രാജിവെച്ചു പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ രാജിവെക്കുകയാണെന്ന് അറിയിച്ചു സി ഐ സി വിഷയത്തിൽ സമസ്തയുടെ മാർഗനിർദ്ദേശങ്ങൾ നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് രാജി സി ഐ സിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സാദിഖലി തങ്ങൾ സമസ്തയുമായി കൂടിയാലോചിക്കുന്നില്ലെന്നും സമസ്താ നേതൃത്വം പരാതി ഉന്നയിച്ചു വിഷം കഴിച്ച് ചികിത്സയിലായിരുന്ന കർഷകൻ മരിച്ചു വയനാട് ചെന്നലോട് പുത്തൻപുരയിൽ ദേവസ്യ എന്ന സൈജനാണ് ഇന്ന് പുലർച്ചെ മരിച്ചത് വിഷം കഴിച്ച് ഗുരുതരാവസ്ഥയിലായിരുന്ന ഇദ്ദേഹം കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കാവേരി ദൗത്യം വഴി സുഡാനിൽ നിന്ന് മൂവായിരത്തി ഇരുന്നൂറിലധികം ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം മലയാളികൾ സുരക്ഷിതരായി നാട്ടിൽ തിരിച്ചെത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച അവശേഷിക്കെ കർണാടകയിൽ പ്രചാരണം ശക്തമാക്കി രാഷ്ട്രീയ പാർട്ടികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മൂന്നിടങ്ങളിൽ റോഡ് ഷോയിൽ പങ്കെടുക്കും തെറ്റിദ്ധാരണ മൂലം മാലിന്യ സംസ്കരണ യൂണിറ്റുകൾക്കെതിരെ പ്രതിഷേധമുണ്ടാകുന്നത് ദൌർഭാഗ്യകരമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്ത് വേനൽ മഴ തുടരുന്നു കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഐ പി എല്ലിൽ ഇന്ന് നടക്കുന്ന മത്സരങ്ങളിൽ ലക്നൌ സൂപ്പർ ജയൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെയും പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെയും നേരിടും പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു അടുത്ത പ്രക്ഷേപണം